കോട്ടയം ജില്ലയിൽ പുന്നത്തറ കുങ്ങാണ്ടൂർ എന്ന കാർഷിക ഗ്രാമത്തിൽ പെരിന്തോട്ടം ജോസഫ് അന്നമ്മ ദമ്പതികളുടെ ഇളയ മകനായി 1948 ജൂലൈ 5 ബേബിച്ചൻ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന മാർ ജോസഫ് പെരിന്തോട്ടം പിതാവിൻ്റെ ജനനം. പുന്നത്തറ സെയിൻറ് ജോസഫ്സ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം, ചങ്ങനാശ്ശേരി SB കോളേജിൽ തുടർ വിദ്യാഭ്യാസം. പിതാവിൻ്റെ വൈദിക പരിശീലനം പാറയിൽ സെൻറ് തോമസ് മൈനർ സെമിനാരിയിലും വടവാതൂർ സെൻറ് തോമസ് അപ്പസ്റ്റോലിക് സെമിനാരിയിലും പൂർത്തിയായി. December 18 അഭിമന്യ പൗത്തിൽ പിതാവിൻ്റെ കൈവെപ്പ് വഴി വൈദിക പട്ടം സ്വീകരിച്ചു. 1979 സന്ദേശനിലയം ഡയറക്ടറായി നിയമിതനായ മാർ പെരിന്തോട്ടം മതബോധന രംഗത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയ നൂതന കർമ്മ പദ്ധതികൾ ഈ രംഗത്ത് സഭയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങൾക്ക് കാരണമായി. 1983 റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് സഭാചരിത്രത്തിൽ ഗവേഷണം പൂർത്തിയാക്കി. 1989 വടവാതൂർ സെമിനാരിയിലും മാങ്ങാനം MOC അധ്യാപകനായി. അഭിമന്യ പൗത്തിൽ പിതാവ് ഒരു പിൻഗാമിയായി അതിരൂപതയുടെ പ്രഥമ ശുശ്രൂഷകനായി ചുമതലയേറ്റ പെരിന്തോട്ടം പിതാവിനെ വിശേഷിപ്പിച്ചിരുന്നത് മുൻഗാമിക്ക് അനുയോജ്യനായ പിൻഗാമിയെന്നായിരുന്നു. ഭരമേൽപ്പിക്കപ്പെട്ട പൈതൃകത്തെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുകയും പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്തു. മേൽപ്പട്ടക്കാരനെടുത്ത ശുശ്രൂഷയിൽ മിതഭാഷയായ അഭിമന്യ പിതാവ് ശ്രവിക്കുന്നതിൽ ഉത്സുകനും ഏവർക്കും സംലഭ്യനുമായിരുന്നു. ഇടവക സന്ദർശനവേളകളിൽ ഈ സവിശേഷത പിതാവിനെ ഏറെ ജനപ്രിയനാക്കി. ഇത്തരം സന്ദർഭങ്ങളിൽ സഹസമുദായങ്ങൾ, സഭേതര പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എന്നിവർക്ക് നേരെ സൗഹൃദത്തിൻ്റെ കരങ്ങൾ എപ്പോഴും അഭിമന്യ പിതാവ് നീട്ടിയിരുന്നു. തൻ്റെ അജപാലന ശൈലിയിൽ പിതാവ് പ്രാഥമിക പരിഗണന കൊടുത്തിരുന്നത് കുടുംബകേന്ദ്രീകൃതമായ ആത്മീയതയ്ക്കായിരുന്നു. കുടുംബം സഭയുടെ അടിസ്ഥാന ഘടകമായി കരുതി കൂട്ടായ്മയിലൂടെ സമുദായ ശാക്തീകരണവും പിതാവ് ലക്ഷ്യം വെച്ചു. കുടുംബവിശുദ്ധീകരണ വർഷം തന്നെ പ്രഖ്യാപിച്ച് ഈ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തിച്ചു. പിൽക്കാലത്ത് ഹോളി ഫാമിലി ഫ്രറ്റേണിറ്റി രൂപീകരണത്തിൽ പ്രതിഫലിക്കുന്നതും കുടുംബങ്ങളെക്കുറിച്ചുള്ള ഈ സ്നേഹാകുലതയും ജാഗ്രതയും കരുതലുമാണ്. തൻ്റെ പിതൃസ്വത്ത് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്കായി നീക്കിവെച്ച് അഭിമന്യ പിതാവ് വാക്കുകൾക്കുപരിയായ പ്രഘോഷണം നടത്തുന്നു. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും സഭയുടെ പ്രാമാണിക പ്രബോധനങ്ങൾ അവരിൽ എത്തിക്കുന്നതിനും പിതാവ് ബദ്ധശ്രദ്ധനായിരുന്നു. 2 വത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങൾ ഏവരും മനസ്സിലാക്കണമെന്നും നിഷ്കർഷിച്ചിരുന്നു. സഭാജീവിതത്തിൽ അൽമായരുടെ പങ്കാളിത്തം നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പങ്കാളിത്ത സഭയുടെ പ്രകാശനമായ പാസ്റ്റൽ കൗൺസിലിന്റെ മാതൃകയിൽ ഫൊറൈൻ കൗൺസിലുകൾ രൂപീകരിച്ചതും ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നു. അൽമായ ദൈവശാസ്ത്ര പഠനവേദിയായ മാർത്തോമ വിദ്യാനികേതന്റെ സ്ഥാപക ഡയറക്ടറായ അഭിമന്യ പിതാവ് അൽമായരുടെ ദൈവശാസ്ത്ര പഠനം സഭാജീവിതത്തിൽ അവരുടെ പങ്കാളിത്തത്തിന് കൂടുതൽ സഹായകമാകും എന്ന് വിശ്വസിച്ചിരുന്നു. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കാർഷിക വൃത്തിയോടുള്ള ആഭിമുഖ്യവും മമതയും മനസ്സിൽ സൂക്ഷിക്കുന്ന പിതാവിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കാർഷിക പ്രവർത്തനങ്ങൾ. മണ്ണുമായുള്ള ജൈവബന്ധം മനുഷ്യൻ്റെ നിലനിൽപ്പിന് ജീവശ്വാസം പോലെ അനിവാര്യമാണെന്ന തിരിച്ചറിവ് അഭിമന്യ പിതാവ് തൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നു. കർഷകരോടും പ്രത്യേകിച്ച് ഏറെ ദുരിതം അനുഭവിക്കുന്ന കുട്ടനാട്ടിലെ ജനസമൂഹത്തോടും അഭിമന്യ പിതാവിനുള്ള സവിശേഷമായ പരിഗണനയും താൽപ്പര്യവും ഒരു സാമൂഹിക സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിച്ചു നിലനിർത്തുക എന്നതും കൂടിയാണ്. കുട്ടനാടിൻ്റെ മനോഹാരിതയും ജൈവ വൈവിധ്യവും പ്രകൃതി സമ്പത്തും ജലസമൃദ്ധിയും സമന്വയിക്കുന്ന ഈ മഹാപൈതൃകം നിലനിൽക്കണമെന്ന് അഭിമന്യ പിതാവ് ആഗ്രഹിക്കുന്നു. അശരണരും അവഗണിക്കപ്പെട്ടവരുമായ സഭാവിശ്വാസികളെ പിതാവ് വലിയ താൽപ്പര്യത്തോടെ എന്നും ശുശ്രൂഷിച്ചു പോന്നിരുന്നു.
തെക്കൻ മേഖലയോടുള്ള സവിശേഷ ശ്രദ്ധയും ദളിത് നാടാർ കമ്മാള വിഭാഗങ്ങളോടുള്ള പ്രതിബദ്ധതയും എടുത്തു പറയേണ്ടത് തന്നെ. അഭിവന്യ പിതാവിൻ്റെ തൊഴിലാളികളോടുള്ള കരുതൽ ബഹുമുഖവും സമഗ്രവുമാണ്. KLM എന്ന പ്രസ്ഥാനം അതിരൂപതയിലും കേരളം മുഴുവനിലും സംഘടിതമായ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അഭിവന്യ പിതാവ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ക്രിസ്ത്യൻ വർക്കേഴ്സ് മൂവ്മെന്റ് എന്ന കുടക്കീഴിൽ ഒന്നിച്ചുകൂട്ടി. പൊതുപ്രതിസന്ധികളിൽ സമയോചിതമായി ക്രിയാത്മകമായി ഇടപെടുകയും പ്രശ്നപരിഹാരത്തിനായി വിശ്രമമില്ലാതെ അധ്വാനിക്കുകയും ചെയ്ത പിതാവ് 2018 പ്രളയകാലത്തും തുടർന്നു വന്ന കോവിഡ് മഹാമാരിയുടെ കാലത്തും നടത്തിയ ആശ്വാസ പ്രവർത്തനങ്ങൾ സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖം പ്രകാശമാനമാക്കി. വ്യവസ്ഥാപിത കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കാരിത്താസ് ചങ്ങനാശ്ശേരിക്ക് രൂപം നൽകി ഊർജവും ചലനാത്മകതയും പകർന്ന പിതാവിൽ കരുണയും നീതിബോധവും ഒരുപോലെ സമ്മേളിക്കുന്നു. ഉപഭോഗത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സംസ്കാരം വളരുന്ന ഇക്കാലത്ത് ലാളിത്യവും താപസ ജീവിതശൈലിയും സ്വന്തമാക്കിയ പിതാവ് ഒരു പ്രതിസംസ്കാരത്തിൻ്റെ വക്താവാണ്. വിദ്യാഭ്യാസ, ആരോഗ്യ, മാധ്യമ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് സമകാലിക ലോകമുയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ദൈവജനത്തെ സുസജ്ജമാക്കിയ ദാർശനികനാണ് അഭിവന്യ പെരുന്തോട്ടം പിതാവ്. സഭയുടെ പ്രാഥമിക ദൗത്യം പ്രഘോഷണമെന്ന് തിരിച്ചറിഞ്ഞ് തോമസ് ലീഹായുടെ തീക്ഷ്ണതയും ധൈര്യവും ഉൾക്കൊണ്ട് കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും അപകടം നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഈ ദൗത്യം തുടരുന്നതിന് ശക്തമായ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അഭിവന്യ പിതാവ് നേതൃത്വം നൽകി. പ്രവാസികളോടുള്ള അനിതര സാധാരണമായ കരുതൽ പിതൃവാത്സല്യത്തിൻ്റെ മികച്ച ഉദാഹരണമായി. വിദ്യാഭ്യാസം, തൊഴിൽ, കുടിയേറ്റം എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവാസികളായിത്തീരുന്ന അതിരൂപതയുടെ മക്കളിലേക്ക് പിതാവിൻ്റെ അജപാലന ശ്രദ്ധ എന്നും എത്തിയിരുന്നു. ആരും ആ സ്നേഹവലയത്തിന് പുറത്തായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള ന്യൂനപക്ഷാവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെട്ടപ്പോഴൊക്കെ ഉണർന്ന് പ്രതിരോധിച്ച് ധീരതയോടെ ജാഗ്രതയോടെ പൊരുതിയ അഭിവന്യ പിതാവ് വരും തലമുറകൾക്ക് മാർഗദീപവും പ്രചോദനവുമാണ്. യുവജനങ്ങളാണ് സഭയുടെ ഭാവിയും കരുത്തും. ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളിൽ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ ക്ലേശിക്കുന്ന യുവതയ്ക്ക് പ്രചോദനവും പ്രത്യാശയും നൽകുന്നതിന് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുവാൻ പിതാവ് അക്ഷീണം പ്രയത്നിക്കുന്നു. ഏതൊരാരാധനാ സമൂഹത്തിൻ്റെയും ഊർജ്ജസ്രോതസ്സും ഒപ്പം സ്വത്വബോധത്തിൻ്റെ പ്രകാശനവും അതിൻ്റെ ആരാധനക്രമമാണ്. ആരാധനക്രമ ചൈതന്യത്തിൽ അടിയുറച്ച ആത്മീയത ദൈവജനത്തെ പരിശീലിപ്പിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച അഭിവന്യ പെരുന്തോട്ടം പിതാവ് പൗരാണിക പൗരസ്ത്യ പാരമ്പര്യങ്ങളുടെ സൂക്ഷിപ്പുകാരനും പ്രബോധകനുമാണ്. അജപാലകൻ എന്ന നിലയിൽ വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് അഭിവന്യ മെത്രാപ്പോലീത്ത തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുവെന്ന് നിസ്സംശയം പറയാം. പഞ്ചവത്സര അജപാലന പദ്ധതി ഈ ദിശയിലുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായിരുന്നു. അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പാറയിൽ മറിയൻ തീർത്ഥാടന കേന്ദ്രം പിതാവിൻ്റെ സ്വപ്നമാണ്. ഈ ദൈവാലയം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അഭിമാന സ്തംഭമായി എന്നും നിലനിൽക്കും. പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ സ്വത്വാവിഷ്കാരത്തിൻ്റെയും പൗരാണികതയുടെയും മഹത്വം പരിശുദ്ധ കുർബാന അർപ്പണ രീതിയിലൂടെയാണ് വെളിപ്പെടുന്നതെന്ന് നമ്മെ പഠിപ്പിച്ച മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ധന്യമായ പൗരോഹിത്യ ജീവിതത്തിൽ 50 വർഷങ്ങളും മേൽപ്പെട്ട ശുശ്രൂഷയിൽ 22 വർഷങ്ങളും പൂർത്തിയാക്കുന്നു. ചങ്ങനാശ്ശേരിയുടെ അഭിജാതമായ പൈതൃകത്തിൻ്റെ തുടർച്ചയെ അടയാളപ്പെടുത്തുന്ന സ്മരണീയമായ ഉജ്ജ്വലമായ 5 പതിറ്റാണ്ടുകൾ നീണ്ട സേവന ചരിതം. 2 നൂറ്റാണ്ടുകളിലായി ആഗോള സഭയെ നയിച്ച 3 മാർപ്പാപ്പമാരുമായുള്ള ഊഷ്മള വ്യക്തിബന്ധവും ഈ ധന്യജീവിതത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നു. സ്ഥാനമൊഴിഞ്ഞ് പുതിയ പന്ഥാവിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിവന്യ പെരുന്തോട്ടം പിതാവ് നമ്മെ ഏൽപ്പിച്ചു പോകുന്നത് അതിശ്രേഷ്ഠമായ ഒരു പൈതൃകമാണ്. അതേറ്റെടുത്ത് അഭംഗരം തുടരുവാനുള്ള പ്രചോദനവും വെല്ലുവിളിയുമായി പിതാവിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ തെളിഞ്ഞ് പ്രശോഭിക്കുന്നു. നിറഞ്ഞ നന്ദിയോടും സാന്ദ്രമായ സ്നേഹത്തോടും കൂടെ മാത്രമേ നമുക്ക് ഈ വന്ധ്യ പിതാവിനെ യാത്രയാക്കാൻ കഴിയുകയുള്ളൂ.
ഏറെക്കാലം പിതാവിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്നതാണ് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും. അഭിവന്യ പിതാവേ, സ്നേഹാദരങ്ങളോടെ നന്ദി.